തൊടുപുഴ നഗരസഭയിൽ വികസന സെമിനാർ നടത്തും. സെമിനാറിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് പദ്ധതികൾ അവതരിപ്പിച്ചു. അങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം. അതേപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അതേപോലെ ശാരീരിക വൈകല്യമുള്ള ആളുകൾക്കുള്ള പ്രാതിനിധ്യം ഇത് നടപ്പിലാക്കിക്കൊണ്ട് ഓരോ മേഖലകളിലും നമ്മൾ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഒരു മേഖലയും വിട്ടുപോകാതിരിക്കണമെന്ന് അതാത് വർക്കിംഗ് ഗ്രൂപ്പ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ വനിതാക്ഷേമം വനിതകൾക്ക് എത്ര ശതമാനമാണ്, വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന പ്രവർത്തനങ്ങളായിരിക്കണം, അതുപോലെ കാലതാമസത്തിനാണ് നടപ്പാക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകളായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ റോഡ് വികസനമാണെങ്കിൽ തന്നെ ഒരിക്കലും നമുക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു റോഡിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എത്രയും പേരും നടപ്പിലാക്കാൻ പറ്റുന്നത്. ഒരു വാർഡിനാണെങ്കിൽ തന്നെ, അതുപോലെ നഗരത്തിലാണെങ്കിൽ തന്നെ അടിയന്തരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന നമുക്ക് അനുവദിച്ചിരിക്കുന്ന പദ്ധതികളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ മാത്രമേ നമ്മൾ ആവിഷ്കരിക്കാവൂ. ഒരിക്കലും നടപ്പാക്കാത്ത ഒരു പദ്ധതികൾ ആവശ്യിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നും നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ മാത്രമേ നമ്മൾ മുഖത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും നമ്മൾ ചെയ്യാൻ താരതാമസമുള്ളതും നിയമതടസ്സങ്ങളുമുള്ള പദ്ധതികൾ നമ്മൾ വരുമ്പോൾ ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റാത്തതും ആ ഫണ്ട് കാലഘട്ടമായി നടന്നു വരുന്ന ഒരു സംവിധാനം തന്നെയാണ്. നമ്മൾ ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത ഒരു പദ്ധതി എഴുതിച്ചേർന്നിട്ട് ആ ഫണ്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റാത്തത് ലാപ്സായി പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ മാത്രം എടുക്കുകയും അത് കാലതാമസമില്ലാതെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മൾ അതാത് വർഗീയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ഷാഹുൽ, എം എ കരീം, ബിന്ദു പത്മകുമാർ, ടി എസ് രാജൻ, മുനിസിപ്പൽ സെക്രട്ടറി ബിജുമോൻ ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കൗൺസിലർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വാർഡ് സഭാ പ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 10 കോടി രൂപയുടെ പദ്ധതികൾക്ക് വികസന സെമിനാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്കായി 1,13,00,000 രൂപയും ഉൽപ്പാദന മേഖലയ്ക്കായി 38,00,000 രൂപയും വനിതാ വികസനത്തിനായി 47,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ എന്നിവർക്കായി 23,00,000 രൂപയും വയോജനക്ഷേമത്തിനായി 23,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതിക്ഷേമത്തിന് 77,00,000 രൂപയും പട്ടികവർഗക്ഷേമത്തിന് 5,00,000 രൂപയുമാണ് ഇത്തവണ വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Celebration of Weddings by Maharani Wedding Collections, Thodupuzha.